ഇപ്പോൾ വയനാട്ടിലേക്ക് പോയാൽ സത്യൻ മുഖേരിയുടെ പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞു എന്ന ഒരു ആരോപണം സിപിഐയിൽ ഉയരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെസി ബിബിനുണ്ട്. ബിബിൻ, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്? എന്താണ് ഈ പരാതിയായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അത്രയൊന്നും പ്രിയങ്കയില്ലല്ലോ. അന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ എന്താണ്, ഇന്ദിരാഗാന്ധിയുടെ മകൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഇതിനകം തന്നെ ജയിച്ചു എന്നാണ് ചില സുഹൃത്തുക്കൾ ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ആരാ? ശരീര ഭാഗങ്ങൾ കണ്ടെത്തി ഇത് ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് ഇവിടെ രാഹുൽ ഗാന്ധിയെ ആദിവാസിക്ക് പോകാൻ കാണാൻ കഴിയും, കൃഷിക്കാരന് പോയി കാണാൻ കഴിയും. എന്തായാലും സത്യൻ മുഖേരിയുടെ പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ സിപിഐയിൽ ഉയരുന്നത്. കെ സി, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണം ഉയരുന്നത്? ഇന്നലെയാണ് വയനാട്ടിലെ സിപിഐയുടെ LDFന്റെ സ്ഥാനാർത്ഥി സത്യൻ മുഖേരി മണ്ഡലത്തിലേക്ക് എത്തിയത്. വൈകിട്ട് അദ്ദേഹത്തിന് ലക്കിടിയിൽ സ്വീകരണം നൽകി. അവിടെ നിന്ന് കൽപ്പറ്റ വരെത്തി. കൽപ്പറ്റയിൽ ഒരു റോഡ് ഷോയാണ് ഇന്നലെ സംഘടിപ്പിച്ചിരുന്നത്. പക്ഷെ ആ റോഡ് ഷോയിൽ 200 താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഇതാണിപ്പോൾ സിപിഐക്കകത്തൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. ഇത്ര വലിയൊരു മത്സരം നടക്കുന്നിടത്ത് സത്യൻ മുഖേരിയെ പോലും ഒരു വലിയ നേതാവിനെ കൊണ്ടുവന്നിട്ട് പോലും വേണ്ടത്ര ആളുകളെ ഈ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല മുന്നണിക്ക് എന്ന വിമർശനമാണ്, ആത്മവിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സിപിഎം അതിന് നൽകുന്ന വിശദീകരണം, പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. എങ്കിലും ഇന്നലെ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ അദ്ദേഹം വന്നതിന് ശേഷമാണ് 20,000 താഴേക്ക് ഭൂരിപക്ഷം അദ്ദേഹം കൊണ്ടുവന്നു. അത്രയും നല്ല മത്സരം കാഴ്ചവെച്ച സിപിഐയുടെ ഏറ്റവും സൗമ്യനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തിന്റെ ഒരു വരവിന് വേണ്ടത്ര സ്വീകരണം ലഭിച്ചില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഈ റോഡ് ഷോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ചെറിയൊരു മഴയൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ മഴ മാറിയതിന് ശേഷമൊക്കെയാണ് ലക്കിടിയിൽ ഇങ്ങോട്ട് വലിയ ഘോഷയാത്രയായിട്ട് തന്നെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത്. കോഴിക്കോട്ട് നിന്നുള്ള പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനൊപ്പം പ്രധാന നേതാക്കളെല്ലാം തന്നെ ലക്കിടി വരെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. പിന്നീട് അവർ തിരിച്ചു പോയി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ടത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് കാണാം, ഇന്നലെ സരിനൊക്കെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയായതിനു ശേഷം ലഭിച്ച വലിയ സ്വീകാര്യത, വലിയ ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മളെടുത്ത ഈ ആകാശ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം. ഈ സിപിഐയുടെ ഒക്കെ ഈ ആത്മവിമർശനം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഈ നമ്മുടെ ഈ ഹെലിക്യാമിലൊക്കെ ഷൂട്ട് ചെയ്തിരുപ്പോൾ കിട്ടിയത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കൽപ്പറ്റ ടൗണിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ഒരു സാധാരണ ഒരു നമ്മുടെ ഒരു പിക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു അത്രയ്ക്കത്രയുള്ള പരിപാടികൾക്കോ ഉണ്ടാകുന്ന പോലെയുള്ള ചെറിയ ആൾക്കൂട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കുറെ സമയമെടുത്ത് ആലോചിച്ച് സിപിഐ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു, LDF അത് പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു സ്വീകരണം തുടക്ക ദിവസം ലഭിച്ചില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്തൊക്കെ ഉയർന്നു വരുന്നത്.